ജസ്റ്റ് ചെറുതായിട്ട് നമ്മളൊരു വേരിയേഷൻ മാത്സിലൊക്കെ ചെറിയൊരു വേരിയേഷൻ വരും, അത് മാത്രമേ ഡിഫറൻസ് വരും മാത്സിലും മെൻ്റൽ എബിലിറ്റിയിലും. അത് സ്പാർക്കി പഠിക്കുന്ന പോയിട്ട് നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വീട്ടിലിരുന്ന് ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും ജോലി കിട്ടും. എനിക്ക് ഈ ജോലി ജോലിയിലെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയുണ്ട്. അതായത് 2019 തന്നെ ഞാൻ വേറെ ലിസ്റ്റിലുണ്ടായിരുന്നു, ഒരു നേവി ലിസ്റ്റിലായിരുന്നു. പക്ഷേ ക്വസ്റ്റ്യൻ ചോർച്ച എന്ന് പറഞ്ഞ് ആ ലിസ്റ്റ് അങ്ങ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര ഡൗൺ ആയി. പിന്നെ അതിനെ ശരിക്കും എക്സാം എഴുതാൻ തുടങ്ങി, വെറുതെ കണ്ടിന്യൂസ് ആയിട്ട് എക്സാം 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 പഠിക്കില്ല, എക്സാം എഴുതും എക്സാം എഴുതും എക്സാം. പക്ഷേ എന്ത് പറയാം, ഒന്നും ലിസ്റ്റ് വന്നില്ല. അപ്പം കേരള ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് ഒന്നും നമുക്ക് പറ്റണയല്ല എന്ന് പറഞ്ഞ് വേറെ എന്തെങ്കിലും നോക്കണം എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് വിചാരിച്ച് അങ്ങനെ ഒരു മൈൻഡായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു കുട്ടിയായിട്ട് ഒരു ഭയം ഒരു ഇഷ്ടത്തിലായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് കല്യാണ ആലോചന വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് എങ്ങനെ ഇരുന്നാലും ഒരു വീട്ടിൽ ചെന്ന് ചോദിക്കുന്നത് എന്തായാലും ഒരു ജോലി വേണം. അപ്പോൾ അതിൻ്റെ ഇതിൽ മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഫസ്റ്റ് IRB വരുന്നത്. അപ്പോൾ ഭയങ്കര സപ്പോർട്ടാണ്. ആ സപ്പോർട്ടെന്ന് വെച്ചാൽ ജോലി വാങ്ങണം, ജോലി വേണം, പഠിക്കണില്ലേ പഠിക്കണില്ലേ എന്ന രീതിയിലുള്ള സപ്പോർട്ടാണ്. IRB ഫിസിക്കൽ കഴിഞ്ഞ അവസരം റിട്ടേൺ എക്സാം ആ ടൈമിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ശരിക്കും കല്യാണാലോചന വരും. കല്യാണാലോചന വന്നാൽ എനിക്ക് നൈറ്റ് ഉറക്കം പോലും ഇല്ല, ഭയങ്കര ടെൻഷനാണ്. ടെൻഷനാകുമ്പം കൂടുതലിരുന്ന് ജോലി വാങ്ങണം എന്നുള്ള ഇതിൽ റെഫർ ചെയ്ത് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് IRB ഞാൻ സപ്ലൈയിൽ വന്നത്. സപ്ലൈ വന്നപ്പോൾ ഞാൻ മാനസികമായിട്ട് ഞാൻ നല്ല ഡൗണായി. എല്ലാവർക്കും ഇത് എങ്ങനെ സ്റ്റോറി എൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ പറ്റണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് പ്രചോദനമായത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എങ്ങനെ ആയിരുന്നാലും ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു വർഷത്തിനുള്ളിൽ ഗവൺമെൻറ് ജോലി വാങ്ങും. ഈ ഒരു വർഷം എന്ന് പറയുന്നത് കഴിഞ്ഞ മാസം August 31 ഒരു വർഷം തികയണത്, കറക്റ്റ് 1 ഇയർ തികയണത്. August 28 എനിക്ക് അഡ്വൈസ് മെയിലിൽ കറക്റ്റ് August 29 കറക്റ്റ് അഡ്വൈസ് മെയിലിൽ വന്ന്. അപ്പോഴും നമുക്കൊരു ഭാഗ്യവും എല്ലാം ഉള്ളതുകൊണ്ട് നമ്മളതിനെ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ട് മാത്രമാണ് ആ പറഞ്ഞ വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ അതിനെ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് പഠിച്ചു. എങ്ങനെയായിരുന്നാലും ഈ ജോലി കയറണം, പറഞ്ഞ വാക്ക് പാലിക്കണം, എന്തായാലും ജോലി ഒരു വർഷത്തിനുള്ളിൽ ജോലി കയറും എന്ന് പറഞ്ഞ വാക്ക് പാലിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ പഠിച്ചു. അതേപോലെ ഞാൻ ഇങ്ങനെ ഇരുന്നാൽ പോലും എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ടാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നിട്ടുള്ളത്. ബെസ്റ്റ് ഫ്രണ്ട് ആ കുട്ടി തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 2 മിനിറ്റ് ഫോൺ എടുത്താലോ എൻ്റെ അടുത്ത് ചോദിക്കും, പഠിക്കണില്ലേ 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 ചോദിക്കും. ജസ്റ്റ് ഇങ്ങനെ ഇരുന്നാൽ പോലും ജസ്റ്റ് ഓൺലൈനിൽ കണ്ടാൽ പോലും, വാട്സപ്പിൽ ഓൺലൈനിൽ കണ്ടാൽ പോലും പഠിക്കാനില്ല, നിനക്ക് പഠിക്കാവുന്നില്ലേ എന്നിങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പം നല്ല രീതിയിൽ പുഷിങ്ങും നല്ല സപ്പോർട്ടും എല്ലാം ആ കുട്ടിയെന്ന്. എനിക്ക് ടേണിംഗ് പോയിൻ്റായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ആ എൻ്റെ ലൈഫിലോട്ട് ആ കുട്ടി കടന്നു വന്നപ്പോഴാണ് ഞാൻ കൂടുതൽ ആത്മാർത്ഥമായിട്ട് ഇരുന്ന് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോഴേ എന്തായാലും ഒരു ജോലി എന്ന ലക്ഷ്യം എൻ്റെ മനസ്സിലോട്ട് ബാക്കിയുള്ളൊരു സപ്പോർട്ട് ചെയ്തെങ്കിലും ഈ മനസ്സിലോട്ട് ആഴത്തിലിറക്കി വയ്ക്കാൻ സഹായിച്ചത് ഈ എൻ്റെ ലൈഫിലോട്ട് ഈ കുട്ടി കടന്നു വന്നപ്പോഴാണ് ഈ എൻ്റെ മനസ്സിലോട്ട് ഈ ഒരു ജോലി എന്നുള്ള ലക്ഷ്യം ആഴ്ന്നിറങ്ങിയത്. അതിനായിട്ട് കൂടുതൽ വർക്ക് ചെയ്യാനും എല്ലാത്തിനും പിന്നെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയും എല്ലാം കൊണ്ടാണ് ഈ ജോലി ഞാൻ നേടിയെടുത്തത്. ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഫീസ് കൊടുക്കണമെന്ന് വെച്ചാൽ ഞാൻ മേസ്ത്രി പണിക്ക് പോയി കഷ്ടപ്പെട്ടാണ് ഞാൻ അവിടെ ഡിഗ്രിയിൽ 16,000 രൂപ ഞാൻ ഫീസ് അടച്ചത്. എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ സാഹചര്യം ആ സമയത്ത് നല്ല മോശം, ഇപ്പോഴായിരുന്നാലും വലിയ മെച്ചമില്ല, എന്നാലും നല്ല ടൈറ്റായിരുന്നു. എന്ന് വെച്ചാൽ അച്ഛൻ്റെ ബിസിനസ്സായിരുന്നു, ബിസിനസ് എല്ലാം നല്ല ഡൗണായി എന്ന് വെച്ചാൽ എല്ലാം ഡ്രോപ്പ് ഔട്ടായി ഫുള്ള് തകർന്ന്, കയ്യിലൊരു വരുമാനം ഇല്ലാതെ ആ ഒരു അവസ്ഥയായി. പിന്നെയാണ് അച്ഛൻ ഡ്രൈവിങ്ങിലോട്ട് ഇറങ്ങിയത്. ഡ്രൈവിങ്ങിൽ റെയിൽടെയിൽ കമ്പനിയിൽ കോൺട്രാക്റ്റ് ഡ്രൈവിങ്ങിനൊക്കെ പോയിട്ടുണ്ട് അച്ഛൻ. കോൺട്രാക്റ്റ് ഇപ്പം തീർന്നു. ഇപ്പോഴും പിന്നെ അച്ഛൻ അത്യാവശ്യം കുഴപ്പമില്ല, എന്നാലും ഇത്തിരി കഷ്ടപ്പാടിലാണ് വീട്. അപ്പം ആ സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. അപ്പം ജോലിക്ക് പോയും, പിന്നെ എൻ്റെ ചേട്ടന്മാർ, എനിക്ക് 2 ചേട്ടന്മാരുണ്ട്, സന്തുവും ശിവകൃഷ്ണൻ എന്ന് പറഞ്ഞ 2 ചേട്ടന്മാർ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഏതൊരു കാര്യത്തിനായിരുന്നാലും ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടമുള്ള കുട്ടി എങ്ങനെ സപ്പോർട്ട് ചെയ്തോ ആ രീതിയിൽ തന്നെ ഇവരും എന്നെ ബാക്ക്ഗ്രൗണ്ടിൽ സപ്പോർട്ട് ചെയ്ത് എന്നെക്കൊണ്ട് പറ്റും ചെയ് എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് ആ ചേട്ടൻ അവർ രണ്ടും കോവിലിലെ പൂജാരി ഞാൻ ഇവരെ സഹായിക്കാനായിട്ടാണ് പിന്നെ കോവിലിൽ പോവും സഹായിക്കാനായിട്ട് പൂജയ്ക്കൊക്കെ സഹായിക്കാനായിട്ടും എല്ലാത്തിനായിട്ടാണ് ഞാൻ കോവിലിൽ പോയി. ഞാൻ അതിൽ കിട്ടുന്ന പൈസ കൊണ്ടാണ് ഫീസൊക്കെ സ്പാർക്കിൽ ഫീസ് അടച്ച. പിന്നെ ശിബു കൊണ്ട് ഞാൻ സ്പാർക്കിൽ ഫീസ് അടയ്ക്കാൻ ലേറ്റായാലും എന്തോ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. ചോദിക്കാതെ തന്നെ ഞാൻ ഫീസ് കൊടുക്കാതെ പഠിച്ച ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. ശിബു കൊണ്ട് നല്ല രീതിയിൽ എക്സാം സമയത്ത് കൂടുതൽ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ശിബു കൊണ്ടും കാരണമാണ്. എന്ന് വെച്ചാൽ സ്പാർക്ക് കാരണമാണ്. ശരിക്കും
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നാലും പുതിയ പുതിയ ക്വസ്റ്റ്യൻ ആയിരുന്നാലും ഒരു മോഡലിൽ തന്നെ ശരിക്കും ക്വസ്റ്റ്യൻസ് തന്നതെല്ലാം ഷിബു അണ്ണനാണ്. ബാക്കിയുള്ള ഈ സെൻറ്റർ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. എന്നാലും ഒ എം ആറിന് വരെ പൈസ വാങ്ങി എക്സാം എഴുതണ സെൻറ്റേഴ്സ് ഉണ്ട്. ഒ എം ആറിന് ഒരു കുട്ടി എക്സാം എഴുതണമെങ്കിൽ പൈസ കൊടുക്കണം. നമുക്ക് സ്പാർക്കിലെങ്കിൽ ഇതുവരെ ഒരു രൂപ പോലും സ്പാർക്കിന് കൊടുക്കണ്ട. സ്പാർക്കിന് നമ്മൾ എക്സാം എഴുതുന്നതിൻ്റെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പൈസയോ ഒ എം ആറിൻ്റെ പൈസയോ അങ്ങനെയൊന്നും കൊടുക്കണ്ട. അങ്ങനെ നമുക്ക് അത് പോയിട്ട് പേപ്പറായിട്ട് പ്രിൻ്റ് ഔട്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എല്ലാം ശരിക്കും തന്ന് സഹായിച്ച ഷിബു അണ്ണനാണ്. ഈ ജോലിയിൽ ഏറ്റവും എനിക്ക് കയറാൻ പ്രചോദനമായ ഇവരായിരുന്നാൽ പോലും സപ്പോർട്ട് ചെയ്ത് ഷിബു അണ്ണനാണ്. പിന്നെ വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. മെഡിക്കൽ സമയത്ത് ബോഡി ഡൗൺ ആയതിന് ശേഷം പിന്നെ റിക്കവർ ചെയ്തെടുക്കാൻ നല്ല പാടായിരുന്നു. അപ്പോൾ ആ ടൈമിലാണ് വീട്ടിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഒരു ദിവസം തന്നെ ആൾമോസ്റ്റ് 1000 രൂപയുടെ ഫുഡ് കഴിക്കേണ്ടി വന്നു. ഒരു ദിവസം 1 കിലോ ബീഫ്, 2 നേരമായിട്ട് 1 കിലോ ബീഫ്, പിന്നെ അടുത്ത് 20 മുട്ട, അങ്ങനെ ഇങ്ങനെ ബോഡി റിക്കവറായി കയറി വരാൻ വേണ്ടി, എന്ന് വെച്ചാൽ പുതിയ പഴയതുപോലെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി മെഡിക്കലിന് ഡേറ്റ അടിച്ച സമയത്ത് എൻ്റെ അച്ഛനാണെങ്കിൽ ഒരു ദിവസം തന്നെ ഇത്രയും ഫുഡ് ഇതുവരെ എനിക്കൊരു മടി പറഞ്ഞിട്ടില്ല. ആ ഫുഡ് പൈസ ഇല്ലെങ്കിൽ പോലും എനിക്ക് വാങ്ങി കടം വാങ്ങി അച്ഛൻ തന്നിട്ട്. അച്ഛന് ആ ടൈമിൽ അച്ഛന് കോൺട്രാക്റ്റ് തീർന്ന്, ജോലി കോൺട്രാക്റ്റ് വെറുതെ വീട്ടിക്കണേ, പക്ഷേ അച്ഛൻ്റെ അടുത്ത് പൈസ ഇല്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അച്ഛൻ കഷ്ടപ്പെട്ടായിരുന്നാൽ പോലും എവിടെ നിന്നായിരുന്നാലും കടം വാങ്ങിയായിരുന്നാൽ പോലും എനിക്ക് ഫുഡ് കറക്റ്റായി വാങ്ങി തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ചേട്ടന്മാർ നല്ല രീതിയിൽ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ നല്ല എമൗണ്ടായി. ആ ടൈമിൽ എൻ്റെ ചേട്ടന്മാരാണ് എന്നെ സഹായിച്ച്. എല്ലാവരും ആവശ്യം വന്നാലും സന്തു ചേട്ടനും ശിവകൃഷ്ണ ചേട്ടനെന്ന് പറയുന്ന ചേട്ടനാണ് എൻ്റെ കൂടെ ഏതൊരു ആവശ്യത്തിനും ഹോസ്പിറ്റലായിരുന്നാലും എവിടെ ആയിരുന്നാലും എൻ്റെ കൂടെ വരണത്. ഹോസ്പിറ്റൽ കാര്യങ്ങളിൽ എല്ലാത്തും ഡെയിലി വരും നോക്കുക. എല്ലാ കാര്യം എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും. എല്ലാം എൻ്റെ ചേട്ടന്മാരായിരുന്നു. പിന്നെ എല്ലാത്തിനുപരി ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ഇവരെയും എൻ്റെ ലൈഫിലോട്ട് അൺഎക്സ്പെക്റ്റഡായിട്ട് കടന്നു വന്ന ആ കുട്ടിയാണ്. ആ കുട്ടി കടന്നു വരാതിരുന്നെങ്കിൽ ഒരു ചുക്കലും ഞാൻ ഈ ഒരു ട്രാക്കിലോട്ട് വരയില്ലായിരുന്നു എന്നെനിക്ക് ഉറപ്പാണ്. ട്രാക്കിലോട്ട് വരയിലും ഞാൻ പഠിക്കുകയില്ലായിരുന്നു എനിക്ക് ഉറപ്പാണ്. എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ, അച്ഛാമ്മ എല്ലാവരും സപ്പോർട്ടാണ്. അച്ഛാമ്മ ഇവിടെ ഇല്ലായിരുന്നു. അച്ഛാമ്മ ഇടക്കാലത്താണ് വന്നത്. ഇടക്കാലത്ത് വെച്ചാൽ 1 മന്ത് ആവേ ഉള്ളൂ. പക്ഷേ ഒരു ജോലിയായില്ലേ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. അച്ഛാമ്മേൻ്റെ അടുത്ത് അച്ഛാമ്മയ്ക്ക് തന്നെ ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ്. എൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ നല്ല ഫാമിലി സപ്പോർട്ടാണ്. ഞാൻ നൈറ്റിരുന്ന് പഠിക്കുമ്പോൾ ഇവൻ എന്ത് പറ്റി ഇത്രയും രീതിയിലിരുന്ന് പഠിക്കാൻ, ഇങ്ങനെ ഇരുന്ന് പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് എന്തൊക്കെയാണ് ആവശ്യമായിരുന്നാൽ പോലും എൻ്റെ അച്ഛനും അമ്മയും അനിയനും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. ഒരു ജോലി കിട്ടിയതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് വന്നത്. നേരത്തെ ഈ വീട്ടിൽ എന്ന് വെച്ചാൽ ഈ പഠിക്കുന്നതിന് മുൻപേ തന്നെ ഞാൻ വെറുതെ വീട്ടിൽ കിടന്ന് ഫ്രീ ഫയർ ഗെയിമും കളിച്ച് കിടക്കുമ്പോൾ എൻ്റെ അടുത്ത് അച്ഛൻ ചോദിക്കും, അടക്കോഴി കണക്കിന് തിന്നുകൊണ്ടിരിക്കാനല്ല, അത് നിനക്ക് വേറെ എന്തോന്ന് അറിയാം, പൊതുവെ ആൾക്ക് പഠിക്കുകയില്ല, ഒന്നും ചെയ്യുകയില്ല. ലോക്ക്ഡൗൺ സമയത്തൊക്കെ പഠിക്കാനേ ഒന്നും ചെയ്യാതെ കിടക്കുന്ന ആ ടൈമിലാണ് ഞാൻ ഇങ്ങനെ കേട്ടത്. അപ്പം അതിനൊരു സ്റ്റോപ്പിംഗ് ആയി. അത് പോയിട്ട് വീട്ടിലെല്ലാവരും സന്തോഷമാണ്. എന്ന് വെച്ചാൽ വീട്ടുകാരെങ്ങനെ സന്തോഷിച്ചു, അതേപോലെ തന്നെ ആ കുട്ടി നല്ല രീതിയിൽ സന്തോഷമാണ്. ആ കുട്ടി കാരണമാണ് ഇതേപോലെ ടേണിംഗ് പോയിന്റിൽ എത്തിയതുകൊണ്ട് ഒരു ജോലി കിട്ടിയത്. ആ കുട്ടി നല്ല ഹാപ്പിയാണ്. അതേപോലെ എൻ്റെ ചേട്ടന്മാർ എൻ്റെ സന്തോഷേട എപ്പോഴും പറയും, നിൻ്റെ വില ആദ്യം 1 രൂപയായിരുന്നെങ്കിൽ ഇപ്പോൾ 100 രൂപയായി ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ പുറത്തിറങ്ങിയാൽ പോലും ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കും, എന്ത് ചെയ്യണം എന്ന് ചോദിക്കും. ഇപ്പം ഇവിടെ നാട്ടിലുള്ള ആൾമോസ്റ്റ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ എന്ത് ചെയ്യുന്നു എന്നൊരു ചോദ്യം ഇനി കേൾക്കേണ്ട ഒരു ആവശ്യം വരില്ല. ജോലി കയറിയിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വീട്ടിലെ എല്ലാവരും സപ്പോർട്ടിനും അച്ഛനെ കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് പഴയതുപോലെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് കൊണ്ടുവരണം. അതൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം. എനിക്കിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ജോലിയാണ് കിട്ടിയത്. കേരള ഗവൺമെൻറ് വേണ്ടി ഞാൻ പഠിച്ചിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ജോലി കിട്ടിയത്. അപ്പം എനിക്ക് കിട്ടാമെങ്കിൽ നിങ്ങൾക്കും കിട്ടാം. ഇപ്പം പഠിക്കാൻ പി എസ് സിയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളായിരുന്നാൽ പോലും, പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിരുന്നാൽ പോലും എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, ഒരു ഡ്രീം വയ്ക്കുക. എന്താണ് നമുക്കുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞ് വയ്ക്കുക, ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, അത് മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുക. അത് നമുക്കായിട്ടുള്ള ഏത് ടൈമാണോ, നമ്മൾ പഠിക്കുന്ന ഡേ ആണോ നൈറ്റ് ആയിരുന്നോ ഏത് ടൈമായിരുന്നാലും ആ ടൈം കറക്റ്റായിരിക്കുക. എല്ലാം കൂടെ അവിയല് പരുവത്തിന് പഠിക്കാതെ കുറച്ച് കുറച്ചായിട്ട് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് മാത്സ് ആയിരുന്നാൽ പോയി ചെയ്ത് പഠിച്ച്, ഇയേഴ്സ് ആയിരുന്നാൽ പോലെ എഴുതി വെച്ച് പഠിച്ച്, അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഒരു അടുക്കും ചിട്ടയിൽ പഠിച്ചാൽ നിങ്ങൾക്കായിരുന്നാൽ പോലും ഉറപ്പായിട്ടും ജോലി കിട്ടും. എല്ലാവർക്കും അവരവരെ ആഗ്രഹിക്കുന്ന ഒരു സർക്കാർ ജോലിയിൽ കയറാൻ സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.